എല്ലാ മാന്യ പ്രേക്ഷകർക്കും കാഴ്ചയിലേക്ക് സ്വാഗതം. ഇന്ന് കാഴ്ചയിൽ നമുക്കൊപ്പം അതിഥിയായി എത്തുന്നത് പ്രശസ്ത പിന്നണി ഗായകനും സംഗീതത്തെ തൻ്റെ ജീവശ്വാസമായി തന്നെ കണ്ട് തനിക്ക് മുന്നിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും ഏറെ ധൈര്യത്തോടെയും സന്തോഷത്തോടുകൂടിയും നേരിട്ട് ജനഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ശ്രീ സുമേഷ് അയിരൂരാണ്. സുമേഷിനെ ഏറെ സന്തോഷത്തോടെ കാഴ്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആ ചോദ്യങ്ങളിലേക്ക് പോവാം. അതായത് സുമേഷിൻ്റെ ചെറുപ്പം, ചെറുപ്പത്തെ പറ്റി ഒന്ന് പറയാമോ? എൻ്റെ കുഞ്ഞിലെ സംഗീതത്തിൽ സത്യം എൻ്റെ ആദ്യത്തെ ഗുരു എൻ്റെ അച്ഛനാണ്. കുഞ്ഞിലെ തൊട്ട് ഈ ഭജന പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് പണ്ടത്തെ, അതിനൊക്കെ അച്ഛൻ എന്നെ ഇങ്ങനെ കൊണ്ടുപോകായിരുന്നു കുഞ്ഞിലെ മുതൽ. അങ്ങനെയുള്ള പ്രോഗ്രാംസിനൊക്കെ പോയിട്ടാണ് എൻ്റെ സ്റ്റേജ് ഫിയർ തന്നെ മാറുന്നത്. അങ്ങനെ എനിക്ക് തന്നെ അറിയില്ല എവിടൊക്കെ അച്ഛൻ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെന്ന്. അന്ന് ഈ ഭജൻസ് ഒക്കെ കത്തി നിൽക്കുന്ന സമയമാണ്. അച്ഛൻ ഈ പാരായണം ഫീൽഡ്, ഭാഗവത പാരായണം, അതിൽ നിന്നാണ് എനിക്ക് പാടാനുള്ള ഒരു സ്ട്രെങ്ത്. അച്ഛൻ ഒരു രക്ഷയില്ലാത്ത സിംഗർ ആയിരുന്നു. ഇപ്പൊ പക്ഷെ പ്രായത്തിൻ്റെ ഇതുകൊണ്ടൊക്കെ ഒത്തിരി വിഷയങ്ങളായി. അച്ഛൻ അസാധ്യമായിട്ട് പാടുമായിരുന്നു. അച്ഛൻ മ്യൂസിക് ഒന്നും പഠിച്ചിട്ടില്ല, ഞാനും വലിയ പഠിത്തോ കാര്യങ്ങൾ അങ്ങ് പാടും. പാടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ആ ചെറുപ്പത്തിൽ അച്ഛന്റെ കൂടെ അമ്പലങ്ങളിലും അങ്ങനെ ഭജൻസിനൊക്കെ ഒരുപാട് പാടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സ്കൂളിലോട്ട് വരുന്ന സമയത്ത് എങ്ങനെയാ മത്സരങ്ങളിലൊക്കെ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട്? സ്കൂൾ തലത്തിലുള്ള കലോത്സവ മത്സരങ്ങളുണ്ടല്ലോ, അത് പിന്നെ അത് കഴിഞ്ഞിട്ട് ജില്ല, അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ്, ഇങ്ങോട്ടൊന്നും പോയിട്ടില്ല. ആദ്യമേ ഔട്ടാവും സ്കൂളിൽ വെച്ച് തന്നെ. പിന്നെ എന്തൊരു ഭാഗ്യം കൊണ്ട് ഇങ്ങനെ ചെറിയൊരു പേരുണ്ടാക്കിയെടുത്ത്. ഞാൻ ശരിക്കും കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത് അല്ല, ടാലന്റ് തന്നെ. പക്ഷെ ഈ വ്യത്യസ്തമായിട്ട് ഡെസ്കിൽ താളോടി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, പിന്നെ ഗന്ധർവ സംഗീതത്തിൽ 2017 കൈരളിയില് സെമിഫൈനലിസ്റ്റ്. സ്കൂൾ തലത്തില് ഞാൻ പൊതുവെ ഷൈ ആയിരുന്നു ചേച്ചി. അപ്പൊ ഒന്നിലും അങ്ങനെയുള്ള ഇതിലോട്ടൊന്നും ഞാൻ പോയിരുന്നില്ല. ഞാൻ എല്ലാത്തിനും ചേരും, പക്ഷെ ഈ പെരുവേല് തൊട്ടങ്ങ് വിറയ്ക്കാൻ തുടങ്ങും, നിൽക്കാൻ പറ്റത്തില്ല, അതുപോലെ പേടിയായിരുന്നു. ഇപ്പൊ സത്യത്തിൽ ഇത്രയൊക്കെ സംസാരിക്കുന്നതന്നെ അതിശയമാണ്. സ്വാഭാവികമായിട്ടും കുറയുമല്ലോ. അപ്പൊ അങ്ങനെ സ്കൂളില് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു വട്ടം ഞാൻ 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ കടമ്പനട്ട മൗണ്ട് സിയോൺ സ്കൂളിലാണ് പഠിച്ചത്. അവിടെ ഞാന് സ്റ്റേറ്റില് മത്സരിച്ച് എനിക്ക് ലളിതാനത്തിന് പ്രൈസ് കിട്ടി. അതാ എനിക്ക് സ്കൂളിലെ പ്രൈസുകൾ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നമ്മുടെ ഇപ്പോഴത്തെ മത്സരങ്ങൾ നടക്കുന്ന പോലെ ജില്ല, ഉപജില്ല, ജില്ലാ, സ്റ്റേറ്റ് അങ്ങനെ നമ്മൾ പോയിട്ടില്ല. എങ്കിലും നമ്മുടെ ഉള്ളിലെ കലാകാരനും ആ ഒരു ടേസ്റ്റും ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. ഒരുപാട് ശ്രമിക്കുകയും കൂടെ ചെയ്തു. ഒരുപാട്. അപ്പൊ അത് 10th ഒക്കെ കഴിഞ്ഞ് പിന്നെ എങ്ങനെയായിരുന്നു ആ കോളേജ് ആ ഒരു കാലഘട്ടം ഒക്കെ എങ്ങനെയായിരുന്നു? ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മ്യൂസിക് കുറച്ചെങ്കിലും പഠിക്കണമെന്നായിരുന്നു. കുഞ്ഞിലത്തെ എന്റെ ജീവിത സാഹചര്യം, വീട്ടിലെ സിറ്റുവേഷൻ കൊണ്ടൊന്നും നടന്നില്ല. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു, +2 കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് അച്ഛനോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് മ്യൂസിക് കോളേജിൽ പോകണം. അപ്പോൾ +2 ഞാൻ പഠിച്ചത് തന്നെ മ്യൂസിക് കോളേജിൽ +2 വരെ പഠിക്കണമെന്ന്. അതിനുവേണ്ടി ഞാൻ ചുമ്മാ ഹ്യൂമാനിറ്റീസ് അങ്ങ് എടുത്തു മ്യൂസിക് കോളേജിൽ പോകണം. അങ്ങനെ സ്വാതിരുന്നാളില് സെലക്ഷൻ കിട്ടി. അതെ അതെ, അയ്യോ അതൊരു ഭാഗ്യമായിരുന്നു. എല്ലാം ലെജൻഡ്സ് ആയിരുന്നു ടീച്ചേഴ്സ്. എന്റെ ക്ലാസ് ടീച്ചറായിരുന്നു ലതിക ടീച്ചർ, ടീച്ചറ് പിന്നെ ആലപ്പി ശ്രീകുമാർ സാറ്, പിന്നെ അമ്പലപ്പുഴ വിജയൻ സാർ, ഇപ്പോഴത്തെ വിഷ്ണു ചേട്ടന്റെ അച്ഛൻ, അങ്ങനെ എല്ലാ ലെജൻസ് സിംഹക്കൂട്ടിലൂടെ. മഹാഭാഗ്യമായിരുന്നു സത്യത്തിൽ. അവരെയൊക്കെ അവിടെ ഞാൻ ഒന്നുമല്ലായിരുന്നു. പിന്നെ ക്ലാസ്സില് എല്ലാ ദിവസവും പോവായിരുന്നു. വോക്കല് സബ് ഞാൻ മൃദംഗമായിരുന്നു. പക്ഷെ അതിൽ ഞാൻ ഈ ഡെസ്കിൽ നാളെ പഠിക്കുന്നു ഈ മൃദംഗം ഒരു ബന്ധവും ഇല്ല. അതെ, അങ്ങനെയൊക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മത്സരങ്ങളിൽ ചെറുതായിട്ടൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഓർമ്മയിൽ നിൽക്കുന്ന അന്ന് പാടിയിട്ടുള്ള ഏതെങ്കിലും ഒരു ലളിത ഗാനമോ അല്ലെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്ന ഏതെങ്കിലും ഒരു പാട്ടിന്റെ ഒരു 4 വരി ഒന്ന് പാടാൻ പറ്റും. ശ്രീരാഗത്തിലും വാണരുളുന്ന ദേവി, നിൻ മാണിക്യ വീണ തന്ത്രിയിലല്ലോ ഓംകാരനാദമിരിപ്പു. വേദത്തിലും ശ്രീരാഗത്തിലും വാണരുളുന്ന ദേവി, നിൻ മാണിക്യ വീണ തന്ത്രിയിലല്ലോ ഓംകാരനാദമിരിപ്പു.
നല്ല പാട്ട് നന്നായിട്ടുണ്ട്. തുടക്കം തന്നെ ഭഗവാനെ. അപ്പോൾ നമ്മുടെ സ്വാതിരനാൾ സംഗീത കോളേജിൽ അത്രയേറെ ലെജൻസിൻ്റെ കൂടെ ഒരു വിദ്യാർത്ഥിയായിട്ട് അവിടെ ചെല്ലാൻ പറ്റുക എന്ന് പറയുന്നത് മഹാഭാഗ്യം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ്. അത് ഞാനവിടെ ആദ്യം സെലക്ഷൻ അവിടെ നമ്മൾ കുറേ ടീച്ചേഴ്സ് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളെ പാടിപ്പിക്കും, അങ്ങനെ ഒരു സെലക്ഷൻ തരുന്നത്. ഓ, അപ്പോൾ ഞാൻ അന്ന് എനിക്ക് സ്വരങ്ങളുള്ള പാട്ടുകളൊക്കെ അറിയാമെങ്കിലും ചുമ്മാ സ നീത പാത്തോസ്വരങ്ങൾ പോലും അറിയത്തില്ല, സാ പാസ എന്താന്ന് പോലും ഇപ്പോഴും വലിയ അറിവുണ്ടായിട്ടില്ല. എന്നിട്ട് ഒരു വിജയൻ സാർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കംപ്ലീറ്റ്ലി ബ്ലൈൻഡ്, അദ്ദേഹമൊക്കെ ആയിരുന്നു ഫ്രണ്ട് ഇരുന്നത്, എവിടുന്നാ വരുന്നെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പാടിയത് സ്വാമിനാഥനാം ശ്രീ ശബരീശന് സാമജഗാനം സോപാനം രത്നസിംഹാസനം ജപഹൃദയം അവനോങ്കാര ശ്രീരാഗസാഗരഗീതം സ്വാമിനാഥനാം ശ്രീ ശബരീശന് സാമജഗാനം സോപാനം. ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു പാട്ടായിരിക്കും തീർച്ചയായിട്ടും. അയ്യപ്പ സീസണിൽ ഇറങ്ങിയ ഒരു ഭക്തിയാണ്. ഞാനിത് പഠിച്ചു, ഇതിനകത്ത് ഒരു സ്വരമൊക്കെ ഉണ്ട്, എന്താ സഗ സഗമ ഗമ പ മ പനി പമ പനി സൻ പനി പമ ഗമ ഗമ പ സഗമ ഗമ പമ പനി 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 സനി പമ ഗമ ഗമ പ അങ്ങനെ എന്തോ ഒരു സ്വരങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാനിത് എങ്ങനെയൊക്കെ ഒപ്പിച്ച് പാടി, വിറച്ച പാടി, അത്രയും എല്ലാം അത് ഹെഡ് മിസ്സസ് അവരെല്ലാം ഇരുന്നപ്പോഴാണ്. അങ്ങനെ പാടിക്കഴിഞ്ഞിട്ട് അറിയിക്കാൻ ഇത് ഏത് രാഗമാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ഗംഭീര നാട്ടം. ആ അത്ര ചോദിച്ചുള്ളൂ, ഭാഗ്യത്തിന് ആരോണോ ആരോണോ ഒന്നും ചോദിച്ചില്ല. എന്നിട്ട് അത്രയും പറഞ്ഞ് അറിയിക്കാന്നുള്ള രീതിയിൽ ഞാൻ പ്രതീക്ഷ കിട്ടാൻ ചാൻസ് കുറവാന്നൊക്കെ ഓർത്തു. എന്തോ ഈശ്വരാനുഗ്രഹം കൊണ്ട് അച്ഛനും വലിയ ആഗ്രഹമായിരുന്നു അവിടെ എന്തെങ്കിലും അവിടെ ചെല്ലുന്നത് തന്നെ ഭാഗ്യം. അറ്റൻഡ് ചെയ്യാൻ പറ്റുക അവരുടെ മുമ്പിൽ ഒരു പാട്ടെങ്കിലും നമുക്ക് പാടാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. അതിനുശേഷമാണ് സെലക്ട് ആയി എന്നുള്ളത് സെലക്ഷൻ ഉണ്ട്. അങ്ങനെ അവിടെ പോയി, അവിടെ പോയി കുറെ നാൾ ഈ ഷൈയുടെ കാര്യം പറഞ്ഞില്ല, അതായിരുന്നു അവിടെ ഞാൻ കുറെ നാൾ അനുഭവിച്ചു. കാരണം ഒരു പരിചയമില്ല, കൂടെ പഠിക്കുന്നവരൊക്കെ ലെജൻസ്, ബ്രഹ്മാനന്ദൻ മാഷിന്റെ കൊച്ചുമോനൊക്കെ ഉണ്ടായിരുന്നു അവിടെ, ഒരു സജിൻ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതുപോലുള്ളവരായിരുന്നു എല്ലാരും പഠിച്ചിട്ടുള്ളവരും. ആദ്യം ക്ലാസ്സിലോട്ട് ക്ലാസ് നടന്നോണ്ടിരിക്കുക, അപ്പൊ നമ്മുടെ ആലപ്പി ശ്രീകുമാർ സാർ ആണ് ക്ലാസ് ഹാർമോണിയം വെച്ചിട്ടാ അദ്ദേഹം പഠിപ്പിച്ചോണ്ടിരിക്കുക. അദ്ദേഹം മരിച്ചുപോയി, അപ്പം അദ്ദേഹത്തിന് ക്ലാസ് ഇരിക്കാൻ സാധിച്ചാണ്. ഇപ്പോഴത്തെ സിംഗർ ഉണ്ടല്ലോ നമ്മുടെ, അദ്ദേഹത്തിന്റെ മോനാണല്ലോ ഇപ്പൊ ഫേമസ് സിംഗർ. അദ്ദേഹം ഇങ്ങനെ ഞാൻ ക്ലാസ്സിലോട്ട് ആ കയറിവാ എന്നോട് പറഞ്ഞു. ഞാൻ കയറി ചെന്ന് പറഞ്ഞു ആ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞു. ഞാൻ വരച്ചോണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നു. അപ്പം ഓരോരുത്തരെ അദ്ദേഹം ഇങ്ങനെ പാടിപ്പിക്കുക, സരിഗ ഇത് പാടിപ്പിക്കുക. ഞാൻ പാടിച്ച് പാടിച്ച് എന്റെ അടുത്ത് എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ഇങ്ങനെ വായി നോക്കി സാറേ സാറേ പാടോ ഞാൻ പറഞ്ഞു. സപ്തസ്വരം പോലും അറിയത്തില്ല ഞാൻ പറഞ്ഞു. ഇല്ല സാർ ഞാൻ പഠിച്ചിട്ടല്ല. ആ ഹാർമോണിയം വെച്ച് പാട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനവിടെ ഈ ഹാർമോണിയം എടുത്തോണ്ട് പോയി വെച്ചു വിറച്ചോണ്ടാ എടുത്തോണ്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചോണ്ട് പാടി. സാറ് പറഞ്ഞു തന്നു, സാറ് പറഞ്ഞു ഇതിനെയൊക്കെ ഞാൻ എങ്ങനെ പഠിപ്പിച്ചു. അതായിരുന്നു ആദ്യത്തെ ക്ലാസ്. അയ്യോ ഇപ്പോഴേ മനുഷ്യന്റെ ഉപ്പാട് തെറ്റിപ്പോയി. ഞാൻ പിന്നെ ഇത്ര അറിയ വിഷയങ്ങളുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ കൂടുതൽ എന്റെ സീനിയേഴ്സ് ആയിട്ടുള്ള സെക്കൻഡ് ഇയർ ഒക്കെ പഠിച്ചവരോട് ചോദിച്ചു ചോദിച്ചേ ക്ലാസ്സിൽ ചെന്ന് ഇവരുടെ വഴക്ക് കേൾക്കായിരിക്കും. പക്ഷെ അമ്പലപ്പുഴ വിജയൻ സാറിന് ഒരു രക്ഷയില്ലായിരുന്നു ക്ലാസ്സിൽ. നല്ല ടീച്ചേഴ്സാ, പക്ഷെ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പഠിക്കും നമ്മുടെ മൈൻഡിൽ എന്നും നിൽക്കും. അതെ അതെ അതെ, അങ്ങനെ ഉള്ള ടീച്ചേഴ്സ് ആയിരുന്നു. ലിതി ടീച്ചർ പാവമായിരുന്നു, ക്ലാസ് ടീച്ചർ. അത് പക്ഷെ നമുക്ക് ആ തേർഡ് ഇയർ വന്നപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. സാധിച്ചില്ല, സാധിച്ചില്ല. മൂന്നാം വർഷ എക്സാം ടൈം, എഴുത്ത് പരീക്ഷയുടെ ടൈമിലൊക്കെ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന ശ്രീധരിയും കൂത്താട്ടുള്ളത് ആയുർവേദ ചികിത്സയായിരുന്നു. അവിടെ ട്രീറ്റ്മെന്റ് ചെയ്തെങ്കിലും മെച്ചമൊന്നും ഉണ്ടായില്ല. ഗ്ലോക്കോമ ആയതുകൊണ്ട് ഇതിന് പെട്ടെന്നാണല്ലോ ചിലപ്പോ, അങ്ങനെ എന്റെ ഈ കണ്ണൂടെ കയറി മങ്ങാൻ തുടങ്ങിയപ്പോ ഞാൻ തന്നെ പോരുവായിരുന്നു. പിന്നെ നമ്മുടെ മധുര കൂത്താട്ടു അല്ല ഇവിടെ അരവിന്ദ് ആശുപത്രി ഒരു 10-12 വർഷമായിട്ട് അവിടെ
ട്രീറ്റ്മെന്റ് ആണ്. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, രണ്ടു മൂന്ന് ലേസർ കഴിഞ്ഞു. പിന്നെ ഡെയിലി മരുന്നുണ്ട്, ലാസ്റ്റ് വരെ മരുന്ന് ഒഴിച്ചുകൊണ്ടിരിക്കണം. ഒരു ദിവസം പോലും മുടക്കാൻ പാടില്ല. അത് ഈ മരുന്ന് ഒഴിക്കുന്നതിന്റെ ഒരു പ്രോബ്ലം, നമുക്കൊരു ഒരു തലചുറ്റൽ പോലുണ്ട് ഈ മരുന്ന് ചെല്ലുമ്പോൾ. മരുന്ന് ചെന്നിട്ട് പിന്നെ നമ്മൾ പൂർണ്ണമായിട്ട് റെസ്റ്റ് ചെയ്യണം, ഉറങ്ങണം എന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പിന്നെ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ടാ ചിലപ്പോ 12 മണി 1 മണിക്കൊക്കെ മരുന്ന്. അതായത് കാഴ്ചക്ക് ഇത്രയും പ്രോബ്ലം, പെയിന് എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ ആ കോളേജിൽ ആ അത് നമുക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. അപ്പൊ ഏത് സമയത്താണ് ഈ ഗന്ധർവ സംഗീതത്തിലോട്ടൊരു ചാൻസ് വരുന്നത്? ഈ മ്യൂസിക് കോളേജിൽ പഠിക്കുന്ന സമയത്തെ റിയാലിറ്റി ഷോ ഒക്കെ കത്തി നിൽക്കുന്ന സമയം എന്റെ സീനിയർ ആയിരുന്നു നജീം ചേട്ടായി. എന്നെ നജീം ചേട്ടായി വിളിച്ചോണ്ട് പോയിട്ടുണ്ട് ഈ ഓഡിയൻസ് ആയിട്ട് ഇരിക്കുക. നജീം ചേട്ടാ കത്തി നിൽക്കുക, സ്റ്റാർ സിംഗർ വിജയ് ആവാൻ പോകുന്നതിന് മുന്നേ ഒരു ഒന്ന് രണ്ട് എപ്പിസോഡ് ഞാൻ പോയി ഇതായിട്ട് ഇരുന്നിട്ടുണ്ട്. ഓഡിയൻസ് വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞു ഞാൻ ഇരിപ്പുണ്ട് അമ്മ ഒരു സൈഡ് കാണിച്ച് എല്ലാവരും. അപ്പൊ അങ്ങനെ ഒന്ന് വിളിച്ചോണ്ട് അപ്പോഴേ എനിക്ക് ഈ റിയാലിറ്റി ഷോയിലൊന്ന് ട്രൈ ചെയ്യണം. പക്ഷെ ക്ലാസ്സിലിരിക്കാൻ പറ്റാത്ത ഞാനങ്ങനെ അത്രയും വലിയ വേദിയിൽ അവരുടെ മുന്നിൽ ചെന്ന് പാടുന്നത് ഞാൻ പക്ഷേ തളന്നില്ല, ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. മ്യൂസിക് കോളേജ് വെച്ച് ഓരോ ഓഡീഷൻസ് അവിടെ ട്രിവാൻഡ്രം ആയതുകൊണ്ട് അമൃത ചാനലിൻ്റെയും സൂപ്പർ സ്റ്റാർ ജൂനിയർ സ്റ്റാർ സിംഗർ എല്ലാം ഓഡീഷൻ വരുമ്പോൾ എല്ലാം ഞാൻ ചെന്ന് പങ്കെടുക്കും. എല്ലാം വിറച്ച് പാടിയിട്ട് ഞാൻ നന്നായിട്ട് അല്ലാതെ പാടും, പക്ഷേ വിഷയമാണ്. അങ്ങനെ ഞാൻ ഒരുപാട് റിയാലിറ്റി ഇത് ഓഡീഷന് പോയൊന്നും എനിക്ക് സെലക്ഷൻ കിട്ടിയേയില്ല, വെറുതെ പോയി പാടിയല്ല. അതും ലാസ്റ്റ് ഓഡീഷൻ വരെ ഞാൻ പോയിട്ടുണ്ട്. ചില കൈരളി തന്നെ ഗന്ധർവ സംഗീതത്തില് ഞാനവിടെ പഠിച്ച ടൈമിൽ ഒരു വട്ടം ട്രിവാൻഡ്രത്ത് അടുത്ത് തന്നെയായിരുന്നു ഞാൻ പോയി. അപ്പം ഓരോ 10 പേരെ വെച്ച് ഇങ്ങനെ പഠിക്കുക. ആ 10 പേരിൽ എൻ്റെ കൂടെ മ്യൂസിക് കോളേജ് പഠിക്കുന്ന പയ്യനും ഉണ്ടായിരുന്നു. ആ 9 പേരും ഔട്ടായി പോയി, ഞാൻ ഇന്നായി. ഇന്നായിട്ട് മെയിൻ ഓഡീഷന് കയറുമ്പം ഞാൻ വെളിയിൽ നിന്ന് നോക്കിയപ്പോ തന്നെ അവിടെ ജയചന്ദ്രൻ സാർ നിൽക്കുന്നത്. എനിക്ക് മുന്നേ പാടാൻ കേറിയ പയ്യനും ഞാൻ പാടുന്ന അത് പാട്ട് തന്നെയാ പാടുന്നത്. അപ്പം അവൻ എന്നെ പാടി കേൾപ്പിച്ചു. എന്താ പറയുക, കറക്റ്റ് മീറ്ററിലെ ഞാൻ ഇങ്ങനെ പഠിച്ചു വെച്ചത്. ആദ്യമായി കണ്ട നാൾ പാതി വിരിഞ്ഞു നിൻ പൂമുഖം, കൈകളിൽ വീണൊരു മോഹന വൈഡൂര്യം നീ പ്രിയ സഖി. ഇതന്നെ ആ പയ്യനും പാടായിരുന്നല്ല. ഇവൻ എന്നോട് പയ്യൻ എന്നോട് പറഞ്ഞു, യു ചേട്ടൻ പാടുന്ന കറക്റ്റ് ആ ഹമ്മിങ്ങിന് ആ സാധനം കറക്റ്റാ. എനിക്ക് ഇച്ചിരി ധൈര്യമായി, അവനപ്പോ അത്രയും വരുന്നില്ല. അപ്പൊ എനിക്ക് ഇച്ചിരി ധൈര്യമായി. പക്ഷെ അതിനകത്തോട്ട് കേറിയപ്പോ എല്ലാം ചോർന്നു. കണ്ണൻ ചേട്ടനായിരുന്നു മരിച്ചുപോയ കീബോർഡിസ്റ്റ്. കണ്ണൻ ചേട്ടായിരുന്നു കീബോർഡ്. എം ജയേന്ദ്ര സാർ ഞാൻ കേറി ചെന്നപ്പോഴേ എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഏത് പാട്ടാ മോനെ, പേരെന്താ, എല്ലാം പരിചയപ്പെട്ടു. അതൊക്കെ ഇങ്ങനെ എന്നോ പറയുന്നേ, എന്നിട്ട് ഏത് പാട്ടാ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആദ്യമായി കണ്ടത് എന്നെ 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 ആദ്യമായിട്ട് കണ്ടതുകൊണ്ടാണ് പറഞ്ഞു. അയ്യോ അതുകൊണ്ടൊന്നുമല്ല സാറേ, ആ പാടിക്കൂ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പാടാൻ തുടങ്ങി. പാടിയപ്പോൾ ഞാൻ ശ്രുതി അവർ കോഡ് കണ്ണൻ ചേട്ടായി വിളിച്ചു. അപ്പം എനിക്ക് ആ ശ്രുതി കേട്ടപ്പോൾ എനിക്ക് എന്ത് ചെയ്താൽ ശ്രുതിക്ക് പിടിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു ചേട്ടായി ഞാൻ പാടി കഴിഞ്ഞിട്ട് ശ്രുതി കിട്ടാം. അതവർക്ക് അങ്ങ് ഭയങ്കര വിഷയമായി. ശ്രുതി മാതാവല്ലേ, അങ്ങനെ നിന്ദിക്കാവോ എന്നൊക്കെ പറഞ്ഞു. ആ ഭയങ്കര വിഷയമായി. ശ്രുതി കോഡ് തന്നിട്ടല്ലേ പാടണ്ടെന്നൊക്കെ, എനിക്കത് അറിയത്തില്ല. എന്നിട്ട് എന്തോ ചെയ്യാനാ പിന്നെ പാടി കണക്കായിരുന്നു. എം ജയേന്ദ്ര സാർ പറഞ്ഞു, മോനെ നമ്മള് യേശുദാസ് സാർ എന്ന് പറയുന്ന ഒരു ലെജൻഡ്, അദ്ദേഹം ഒരു പാട്ട് പാടിയതൊക്കെ നമ്മള് ഒരു വർഷം എടുത്താലും പഠിച്ചു തരത്തില്ല. അപ്പൊ ആ ചെറിയ സാധനങ്ങൾ വരെ കൃത്യമായിട്ട് നോക്കി പഠിക്കണം. അതായിരുന്നു എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ്. അവിടെ വരെ ചെന്ന് അദ്ദേഹത്തിന് മുന്നിൽ അത്രയും പാടാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെയും സ്റ്റാർ സിംഗർ ഞാൻ മ്യൂസിക് കോളേജ് കഴിഞ്ഞ് വന്നു. ഇവിടെ നിൽക്കുമ്പോഴും ഓരോ ഓഡീഷൻസ് വരുമ്പോഴും ഞാൻ പോയി അറ്റൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് 2011 കൈരളി ചാനലിലെ ഗന്ധർവ സംഗീതം വന്നു. അപ്പൊ ലാസ്റ്റ് ടൈമിലാണ്, ലാസ്റ്റ് ഓഡീഷനാണ് ഞാൻ അറിയുന്നത്. അപ്പൊ കോട്ടയത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു നീ പോയി അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഇവിടുന്ന് ട്രെയിൻ പിടിച്ച് അവിടെ ചെന്ന് അറ്റൻഡ് ചെയ്തു. അപ്പൊ കൂടെ പാടുന്ന സിംഗേഴ്സ് ഒന്നും ഒരു രക്ഷ കാട്ടിയിലെ ആ പാട്ടൊക്കെ ഓരോരുത്തർ പാടും അസാധ്യമായിട്ട്. അപ്പൊ ഞാൻ കയറി ചെന്നപ്പോ കാവാലൻ ശ്രീമാർ സാറ. അപ്പം ഏതാ മോനെ പാടുന്നത്? ഞാൻ പറഞ്ഞൊരു കാപ്പിരാത്തിലുള്ള ഒരു ശ്ലോകമാണ് മാഷേ സാറെന്ന് പറഞ്ഞു. അപ്പം അത് കലയാതെ കൽബിയും കുറയാതെ
കുറയാതെ വിഴിയും. അങ്ങനെ കണ്ട അത് കൃത്യം ഞാൻ ഓർക്കുന്നില്ല, ഒന്നും നോക്കട്ടെ. കലയാതെ കൽബിയും കുറയാതെ വിഴിയും, കണ്ടാത്ത വളമയൂ വളമയൂ, കണ്ടാത്ത വളമയൂ കുണ്ടാത ഇളമയും ഇളമയൂ. കുണ്ടാത ഇളമയും കഴുപിണിയില്ലാതെ ഉടലും, കഴുപിണിയില്ലാതെ ഉടലും, ചലിയാത മനവും ചലിയാത മനവും, ചലിയാതെ 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 മനവും, തവരാത സന്താനവും. ഈ ശ്ലോകം ഇങ്ങനെ പാടി, അത് കഴിഞ്ഞിട്ട് അത് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ശ്ലോകം. അത് കഴിഞ്ഞിട്ട് പിന്നെ കവലം സാറായിരുന്നു, അതെ അതെ അതെ, പിന്നെ ഒരു മെലഡി പാടാൻ പറഞ്ഞപ്പം കണ്ണേ കലിമാനെ അത് പാടി. അത് കഴിഞ്ഞിട്ട് ഒരു ഫാസ്റ്റ് പാടാൻ പറഞ്ഞു, അപ്പം അട അട്ടോട്ട ഭൂപതി നാനട പാടി. അപ്പൊ സ്റ്റെപ്പൊക്കെ ചെയ്യും ഞാനിങ്ങനെയൊക്കെ, എന്തൊക്കെയോ പാടിച്ചു. എന്തായാലും അത് കഴിഞ്ഞ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, തിരിച്ചിങ്ങി പോയിരുന്നു. കുറെ ഒരു ഒരു മാസത്തിനുള്ളിൽ വിളി വന്നു, ഇന്നോലെ സെലക്ഷൻ ഉണ്ട്. അയ്യോ സത്യത്തിൽ സന്തോഷവും പേടിയും ഉണ്ട്, കാരണം ഇതിനകത്ത് ഇനി എങ്ങനെ ഞാൻ പോയി അടുത്ത എപ്പിസോഡ് തൊട്ട് പാടും എന്നുള്ളത്. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ പിന്നെ വിളിച്ചു ചേർന്നു, ചെന്നപ്പം ജഡ്ജസ് ഔസേപ്പച്ച സാറും ബിന്നി കൃഷ്ണകുമാറും വേണം, പിന്നെ ഇന്നോഗ്രേഷൻ ദാസാറ്. ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ദാസാറിനെ ഈ കാഴ്ചയൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നേരിട്ടൊന്ന് കാണണം, മഹാഭാഗ്യമല്ലേ. അങ്ങനെ ഇന്നോഗ്രേഷൻ ദാസാറ് വന്നു, കാലി തൊട്ട് തൊഴുതു, ഞാൻ ഇന്നോലെ സുമേഷ് ഐരൂരു എന്നാണ് സാർ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടു. അങ്ങനെ ഒരു 10-18 പാട്ടോളം ഞാൻ എങ്ങനെയൊക്കെ അതിനത് പാടി, സെമി ഫൈനലിസ്റ്റ് ആയിരുന്നു, ഭയങ്കരമായിരുന്നു. അങ്ങനെ ഗന്ധർവ സംഗീതത്തിൽ 18 പാട്ടുകൾ പാടി എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ജഡ്ജസിന്റെ ഏറ്റവും നല്ല അഭിപ്രായം കിട്ടിയ ആ ഒരു പാട്ടെന്ന് പാടാം. ഗന്ധർവ സംഗീതത്തിലെ സെലക്ഷൻ കഴിഞ്ഞിട്ട് ആദ്യത്തെ എപ്പിസോഡ് ഞാൻ പാടിയത് എനിക്ക് അറിയാത്ത പാട്ടാണ്, കാരണം അവര് പെട്ടെന്ന് പഠിക്കാൻ പറഞ്ഞിട്ട് പഠിച്ച് പാടിയ പാട്ടാണ്. അത് നമ്മുടെ ഊരും പേരും പറയാതെ ഉയിരിൽ നിറയും നീയാരോ ആ പാട്ടായിരുന്നു. എനിക്ക് എന്റെ വരികളൊന്നും അറിയില്ല, ചരണം ഒട്ടും അറിയത്തില്ല. അപ്പം ഞാൻ അതിന് തൊട്ട് മുന്നേ വരെ പറഞ്ഞു, നമ്മുടെ ഇത് ഗ്രൂം ചെയ്യുന്ന ചേട്ടായി ഉണ്ടോ, അപ്പൊ ചേട്ടൻ ലാലി ലാലെന്ന പറഞ്ഞു, ചേട്ടായി എനിക്ക് ഒട്ടും അറിയത്തില്ല ചരണം, ഞാൻ കേറ് എന്ന് പറഞ്ഞു. ഞാൻ കേറി കേറി കഴിഞ്ഞിട്ട് ചരണം തെറ്റി, അവിടെ ഞാൻ സ്വന്തമായിട്ട് കൈയിൽ നിന്നിട്ട് വരി എങ്ങനെയൊക്കെയോ പാടിക്കഴിഞ്ഞു. അപ്പം എല്ലാവരും നല്ല ക്ലാപ്പും ഒക്കെ ആയിട്ട് അവസാനിപ്പിച്ച സാർ ആ വരി തെറ്റി എൻ്റെ കാര്യമേ പറയുന്നില്ല, ഞാൻ ഞെട്ടിപ്പോയി. കാരണം അറിഞ്ഞില്ല, അത് അറിയാൻ പോയി, വേറെ എന്തൊക്കെയോ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു, എനിക്കതിന് കുഴപ്പമില്ലാത്ത മാർഗ്ഗം ഉണ്ടായിരുന്നു. ഏറ്റവും നല്ല എപ്പിസോഡെന്ന് പറഞ്ഞാൽ ഞാൻ ചുംബനപ്പൂ കൊണ്ടു മൂടി എൻ്റെ തമ്പുരാട്ടി നിന്നെയുറക്കാം, ചുംബനപ്പൂ കൊണ്ടു മൂടി എൻ്റെ തമ്പുരാട്ടി നിന്നെയുറക്കാം, ഉണ്മ തന്നുണ്മയാ കണ്ണു നീ, ഉണ്മ തന്നുണ്മയാം കണ്ണു നീരനുരാഗത്തേനെന്നു ചൊല്ലി ഞാനൂട്ടാം, തേനെന്ന് ചൊല്ലി ഞാനൂട്ടാം, ചുംബനപ്പൂ കൊണ്ടു മൂടി എൻ്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാം. ഈ പാട്ട്
അവിടെ പാടിയിട്ട് ഓഡിയൻസായിട്ടിരുന്ന ഒരു കുട്ടി കരയുകയും ആ കുട്ടി എണ്ണിട്ട് നിന്ന് കൈയടിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഔസേപ്പച്ച സാറും കരഞ്ഞു. നല്ലൊരു എപ്പിസോഡായിരുന്നു. എന്തോ രാവിലത്തെ ഒരു ഇതായിരുന്നു. എന്റെ ആയിരുന്നു ഫസ്റ്റ് എപ്പിസോഡ്. എന്തോ നല്ലൊരു ഇതായിരുന്നു. അതിന്റെ അനുപല്ലവി വരികളൊക്കെ ഒരു രക്ഷയില്ല. ശ്രീമാരൻ തമ്പിസാറിന്റെ വരികളും സംഗീതവും കാണുന്ന സ്വപ്നങ്ങൾ എല്ലാം ഫലിച്ചാൽ കാലത്തിൻ കൽപ്പനയ്ക്കെന്തു മൂല്യം. കാണുന്ന സ്വപ്നങ്ങൾ എല്ലാം ഫലിച്ചാൽ കാലത്തിൻ കൽപ്പനയ്ക്കെന്തു മൂല്യം. മങ്ങിയ നിന്മനം വീണ്ടും ആ വരി തെറ്റി. ഇത് ചരണമാ. ചരണം കത്തിയേരിയും ഈ ഗ്രീഷ്മത്തിനക്കരെ പൂക്കാലമുണ്ടായിരിക്കാം. മങ്ങിയ നിന്മനം വീണ്ടും തെളിഞ്ഞതിൽ പൂർണ്ണ ബിംബം പതിഞ്ഞേക്കാം. അന്നോളം നീ എൻ്റെ മകളായിരിക്കും, അല്ലലറിയാത്ത കുഞ്ഞായിരിക്കും, അല്ലലറിയാത്ത കുഞ്ഞായിരിക്കും. അങ്ങനെ ഈ പാട്ട് ഭയങ്കര ഒരു ഇതായിരുന്നു എനിക്ക് ജീവിതത്തിൽ. ഓരോ വരികളും നമ്മുടെ മനുഷ്യ നമ്മുടെ ജീവിതത്തെ ഒരുപാട് അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ വളരെ അർത്ഥവത്തായ വരികളാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. പിന്നെ അതിന്റെ ഫീലും ആ ഒരു പാട്ട് അത്രയും മനോഹരമായിട്ട് സുമേഷ് പാടി. അതെ അതെ അതെ. അപ്പൊ അതായിരിക്കും അത്രയും അപ്രീസിയേഷനും. നല്ല മാർക്കും കിട്ടിയ ഒരു അപ്പൊ അതാണ് നമ്മുടെ ഗന്ധർവ സംഗീതത്തിൽ ഏറ്റവും ഓർത്തെടുക്കാനായിട്ടുള്ള ഒരു. അതിനുശേഷം സെമി ഫൈനൽ വരെ എത്തിയില്ലേ? സെമി ഫൈനലിൽ ഞാൻ പാടിയ മാനസലോല മരത ഗവർണ നീ എവിടെ എൻ മായ കണ്ണ കനകാംഗിയാമെൻ്റെ ഹൃദയപുടങ്ങളിൽ പുളകങ്ങൾ പെയ്യുവാൻ നീ എവിടെ. സെമിയിൽ പാടി. അപ്പൊ അത് സെലക്ഷൻ വിഷയമായിരുന്നു. ഇച്ചിലൂടെ ടഫുള്ള ഏതെങ്കിലും എടുക്കാൻ പാട്ടിന്റെ സെലക്ഷൻ. അങ്ങനെ ഒരു വിഷയം ഉണ്ടായി. അങ്ങനെ സെമിയിൽ 0.5 മാർക്ക് കുറവായിരുന്നു. ഞാൻ അങ്ങനെ ആ ചെറിയ വ്യത്യാസത്തിലാണ്. പക്ഷെ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് പോവാമെന്ന് വിചാരിച്ച ഒരാൾ സെമി ഫൈനൽ വരെ എത്താമെന്ന് പറഞ്ഞു. ഞാൻ സത്യത്തിൽ ഓഡീഷന് പോലും എനിക്ക് സെലക്ഷൻ കിട്ടുമെന്ന് ഓർത്തല്ല സാറേ. ഇന്നിപ്പോ ഇത്രയും ഒരു 10-15 പാട്ടുകൾ ഇതിനകത്ത് സാറിന്റെ ഒക്കെ മുന്നിൽ ദാസാറിനെ കൊണ്ടൊക്കെ എന്തേലും പാട്ട് പാടിച്ച സാറിന്റെ ഒക്കെ മുന്നിൽ പാടാൻ പറ്റിയ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. അതിനുശേഷം പിന്നീട് സ്റ്റേജ് ഷോകളിലേക്ക് വന്നോ? അതിനുശേഷം വലുതായിട്ട് സ്റ്റേജ് ഷോസ് ഒന്നും എനിക്ക് വന്നില്ല. എങ്കിലും ഉണ്ടായിരുന്നു എന്റെ ഒരു ചെറിയ ടീം. നമ്മുടെ ഒരു സുഹൃത്തുക്കള് കുഞ്ഞിലെ തൊട്ട് കൂടെ പഠിച്ചവരാ. ഒരു വിനയ് ചങ്ങറ, അജിത് ചങ്ങറ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരു ചെറിയ മെഗാ ഷോ പ്രോഗ്രാമിനകത്ത് എന്നെയും പാടാൻ വിളിച്ചു. അപ്പം അന്നൊക്കെ ഞാൻ അതിനകത്ത് ഇന്ന് പാടുമ്പം എന്റെ പാട്ടായിരുന്നു അതിനകത്ത് ഏറ്റവും മെയിൻ. ഇന്ന് അവർ നല്ല ടീമായിട്ട് നല്ല ഭംഗിയായിട്ട് വലിയ വലിയ ആയിട്ട് കോമഡി ഉത്സവത്തിലെ കുറെ ആർട്ടിസ്റ്റുകൾ. മറ്റേ നിഷാദൊക്കെ ഉണ്ടല്ലോ, ചെവി കേൾക്കാതെ സംസാരിക്കാൻ സാധിക്കട്ടെ, അദ്ദേഹം ഒക്കെ ഉണ്ട്. നല്ല ടീമായിട്ട് പോയി. ഇപ്പൊ അവര് ഖത്തറില്ല പ്രോഗ്രാമിൽ. അപ്പൊ സുമേഷ് ആ ടീമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അതിനകത്തുണ്ട്. എനിക്ക് ഫ്രീ ആയിട്ടുള്ള ടൈമില് മിക്കപ്പോഴും പോകാൻ പറ്റില്ല. എനിക്ക് മിക്ക ദിവസവും പരിപാടികൾ ഇവര് വിളിക്കുന്ന ടൈം ഏതായാലും മെയിൻ ഡേറ്റ് ആയിരിക്കും. ശിവരാത്രി എല്ലാം അതുപോലൊക്കെ ഉള്ളു. എനിക്ക് അന്ന് ഡബിളോ എന്തെങ്കിലും കാണുമോ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഇടയ്ക്ക് കൂടാറുണ്ട്. ആ പഴയ സൗഹൃദം ഇപ്പോഴും ഉണ്ട്. അവരാണ് അവരുടെ വീട്ടിൽ ഒരു ദിവസം ഞാനിപ്പോലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ചെന്നിരുന്ന ടൈമിലാണ് അവര് നീ ഏതെങ്കിലും ഒരു പാട്ട് പാടും, നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടാം എന്ന് പറഞ്ഞു. അന്ന് ഞാൻ അവിടെ വെച്ച് പാടി. പാടിയപ്പോൾ അവർ പറഞ്ഞു നിനക്ക് ഡെസ്കിൽ താളം അടിച്ചുകൊണ്ടും പാടാനുള്ള ഇതുണ്ടല്ലോ, രണ്ടുകൂടെ ചെയ്യുന്നത് അതെല്ലാവർക്കും പറ്റുന്നല്ല, നീ അങ്ങനെ ഒന്ന് ചെയ്യ്, അപ്പൊ അതൊരു വ്യത്യസ്തമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അത് അവിടെ ഇരുന്ന് ഞാൻ ഈ നേരത്തെ ഒരു ശ്ലോകം പാടി. അത് കഴിഞ്ഞിട്ട് എന്നെ തവം ചെയ്തേ യശോദ എങ്കും നിറയി പരബ്രഹ്മം അമ്മ എന്നഴയ്ക്ക് എന്നെ തവം ചെയ്തേ യശോദ യശോദ യശോദ. ഇതിന്നവിടെ ഡെസ്കില് ധാരാളം അത് ഭയങ്കരമായിട്ട് അങ്ങ് റീച്ച് ആയിപ്പോയി. ഒരു കോടിക്കെങ്ങാണ്ട് മേളിലായിപ്പോയി അത് പലയിടത്തൊക്കെ ആയിട്ട്. അങ്ങനെ ഞാൻ അത് അവര് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഒരു ദിവസം കഴിഞ്ഞപ്പോഴേ എത്രയോ ലക്ഷം കഴിഞ്ഞത്. അങ്ങനെ അത് ഭയങ്കര റീച്ചായി. അതിൽ നിന്നാണ് എനിക്കൊരു ചെറിയ ചേഞ്ച് ലൈഫിലുണ്ടായത്. കുറെ ചാനലുകളിലെല്ലാം ഏഷ്യാനെറ്റ് മഴവിൽ മനോരമ, ഏഷ്യാനെറ്റ് പ്ലസ്, അമൃത ടി വി, ഫ്ലവേഴ്സ്
പെരുമാറ്റപ്പെട്ട ദൂരദർശനിൽ ഒരു രണ്ടു മൂന്ന് കൊല്ലമായിട്ട് പാടുന്നുണ്ട് പഴയ പാട്ടുകൾ. അതിനെല്ലാം എനിക്ക് ഈ ഒരൊറ്റ ഇതിൽ നിന്നാണ്. എവിടെയെങ്കിലും നമുക്കൊരു നിമിഷം സത്യത്തിൽ എത്ര നന്ദി പറഞ്ഞാലും മതിയല്ല പത്തനംതിട്ടയിലുള്ള രണ്ട് സുഹൃത്തുക്കൾ അവരാണ് അതിന്റെ കാരണം. തീർച്ചയായും. അപ്പൊ അതിനുശേഷം സ്റ്റേജ് ഷോസ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ആൽബംസ് ഒരുപാട് ചെയ്തിട്ടില്ലേ, അയ്യപ്പ ഭക്തിഗാനങ്ങളൊക്കെ ഒരുപാട്. ഞാനൊരു 10 അയ്യപ്പ ഭക്തിഗാനം ഇപ്രാവശ്യം പാടിയിട്ടുണ്ട്. സ്വന്തമായിട്ട് മ്യൂസിക് ചെയ്ത് പാടുന്നുണ്ട്. എനിക്ക് വലിയ അറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല. എന്നാലും എനിക്ക് വേണ്ടി വരികൾ എഴുതുന്ന റാന്നി തന്നെയുള്ള എന്റെ ഒരു സുഹൃത്ത്, എന്റെ ഒരു സഹോദര തുല്യനാ. അതായത് എനിക്ക് വേണ്ടി വരികൾ എഴുതുള്ളൂ. വേറെ വെളിയിൽ ആരെങ്കിലും ഞാൻ പുള്ളി എഴുത്തു പോലും അങ്ങനെ എന്നെ ഭയങ്കര ഞാൻ എന്തെങ്കിലും ഒന്ന് ആവണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ഞാനൊരു ഒന്ന് രണ്ട് കൊല്ലം മുന്നേ ഒരു അയ്യപ്പ ഭക്തിഗാനം അയ്യാ എന്നയ്യായിരുമുടിയേന്തി മല കേറി 18 പടി ഏറി വരുന്നൊരടിയൻ നിന്നുടെ സന്നിധി പൂകുമ്പോൾ അയ്യാ നീ വൻപുലിയേറി പൊന്മല കാക്കണമേ കരികാലക്കടലിൽ നിന്നും കൈതന്നേറ്റണമേ മനസ്സിന്റെ മതിൽ കെട്ടിനുള്ളിൽ മതിക്കുന്ന മഹിഷത്തെ മായ്ക്കാൻ അയ്യാ എന്നയ്യായിരുമുടിയേന്തി മലകേറി 18 പടി ഏറി വരുന്നൊരടിയൻ നിന്നുടെ സന്നിധി പൂകുമ്പോ അയ്യനേ പാട്ട് അതായത് ഭയങ്കര റീച്ചായിരുന്നു ആ പാട്ട്. സ്വന്തമായിട്ട് മ്യൂസിക് ചെയ്ത് അദ്ദേഹം വരികൾ എഴുതി, ഞാൻ ട്യൂൺ കൊടുത്തിട്ട് അദ്ദേഹം വരികൾ എഴുതി. അങ്ങനെ കുറെ പാട്ടുകള് വേറെ ഒരെണ്ണം ഒരു ക്രിസ്തീയ ഭക്തിഗാനം ഉണ്ടായിരുന്നു, അതും അത്യാവശ്യം അറിയിച്ചായിരുന്നു. നല്ലിടയനായ കർത്താവേ എന്നിൽ കൃപ ചൊരിയേണമേ ഈശോ നല്ലിടയനായ കർത്താവേ എന്നിൽ നിൻ കൃപ ചൊരിയേണമേ നീയേ വഴിയും നീയേ സത്യവും നീയേ ജീവനും നല്ലിടയനായ കർത്താവേ കൃപ ചൊരിയേണമേ. ഇത് ഞാൻ സ്വന്തമായിട്ട് മ്യൂസിക് ചെയ്ത. ഇപ്പൊ ഈ ഒരു വർഷം തന്നെ ഏകദേശം 10 കൂടുതൽ അയ്യപ്പ ഭക്തിഗാനങ്ങൾ പാടിയിട്ടുണ്ട്. അയ്യപ്പ പിന്നെ ഞാൻ ഒരു സാധാരണക്കാരനായതുകൊണ്ട് ഒരു റീച്ചിൽ ഇങ്ങനെ നിൽക്കും. നല്ല പാട്ടുകളായിരുന്നു. സിനിമയിലേതെങ്കിലും അങ്ങനെ സിനിമയില് 3-4 സിനിമയില് ഒന്ന് നമ്മുടെ അണ്ണാത്ത സിനിമയുടെ മലയാളം വെർഷൻ, അതിനകത്ത് സിസിറാം സാർ പാടി അതിന്റെ മലയാളം വെർഷൻ പാടി. പിന്നെ വിധി എന്ന് പറഞ്ഞിട്ടൊരു പടം കണ്ണൻ താമരക്കുളം സാറിന്റെ മരടം എന്നായിരുന്നു അതിന് ആദ്യത്തെ പേര്. അതില് അതിലൊരു പാട്ട് പാടി. പിന്നെ അവകാശികൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടി ജി രവി സാർ പഴയ, അദ്ദേഹം മെയിൻ ആയിട്ടുള്ള ഒരു ഇപ്പോഴത്തെ ഏജ് ഉള്ള ക്യാരക്ടറായിട്ട് തന്നെ ഉള്ള ഒരു പടം. അത് നല്ല പാട്ടായിരുന്നു. പക്ഷെ ഞാൻ പാടിയുണ്ട് എന്തോ അത്, ഇത് കേരളം എന്നൊരു നാട് നമ്മുടെ എല്ലാം വീട്, വാതിലുകൾ ലോക വെളിച്ചം വരവേൽക്കുന്നൊരു വീട്. അങ്ങനെ നല്ല പാട്ടായിരുന്നു. നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ ഒരു എന്താ പറയാ, കുറച്ചുകൂടെ ഈ പറയുന്നത് പോലെ സുമേഷിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോ പ്രോത്സാഹിപ്പിക്കാനും ആ ഒരു രീതിയിലുള്ള ഒരു എക്സ്പോഷറിനൊക്കെ ഉള്ള ആളുകൾ ഉണ്ടായിരുന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു റീച്ചിലെത്താമായിരുന്നു. പക്ഷെ ഒരുപാട് മനോഹരമായ പാട്ടുകൾ പാടി, സ്വന്തമായിട്ട് മ്യൂസിക് ചെയ്യുന്നു, സിനിമകളിൽ പാടി. സുമേഷിനാൻ ഒരു മനസ്സിൽ ഇപ്പൊ ഒരു ചെറിയ വിഷമം ഉണ്ടല്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കും റീച്ച് കിട്ടുന്നില്ല എന്നുള്ളത്. ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ലാലേട്ടന് കുറച്ചാൾ മുന്നേ എന്നെ വിളിച്ചിരുന്നു. കഴിഞ്ഞ ഒരു 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 2022 അദ്ദേഹം എന്നെ വിളിച്ചായിരുന്നു. ഞാൻ ലാലേട്ടന്റെ എല്ലാ ബർത്ത്ഡേക്കും ഡെസ്കിൽ താളം ഇട്ടിട്ട് അദ്ദേഹത്തിന് ബർത്ത്ഡേ വിഷസായിട്ട് പാടി സമർപ്പിക്കുന്നു. നമ്മുടെ സ്വാമിനാഥ പരിപാലയാശുമാ, അത് ഞാൻ വാമദേവ പാർവതി ആ വാമദേവ പാർവതി
സുകുമാര വാമദേവ പാർവതി, സുകുമാര വാമദേവ പാർവതി, സുകുമാര വാമദേവ പാർവതി, സുകുമാര പാരിജാസ്ത്ര സമ്മോഹിതാകര സരിഗമനിമരി സരി സ. ഇതിങ്ങനെ പാടി. പിന്നെ അതിന് പിന്നെ ഒരു ഭർത്തരേക്ക് പാടിയത് രാമകഥാകാനലയം മംഗളവൻ തമ്പുരുവിൽ പകരുക സാഗരമേ ശ്രുതിലയ സാഗരയും പാട്ട്. പിന്നെ ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ വാർക്കിളിമകളേ തേൻ കുളിമൊഴിയേ അരിയുരിയൂ ഞാലതിലിരുന്നാടു കനകലിപികളിലെഴുതിയ കവിത തനകകഴും ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ. ഈ പാട്ട് സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അമര സല്ലാപമേ, മണ്ണിനു വിണ്ണിൻ്റെ വരദാനമേ, വേദനയെ പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ. സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ സാന്നിധ്യ പദനി സംഗീതമേ, അമര സല്ലാപമേ, സംഗീതമേ സാന്നിധ്യ പദനി സംഗീതമേ. ദപ മഗനി ദപമ സനി ദപ ഗരി മഗതി സനി പദനി സംഗീതമേ, ഗരി മഗരി ധനി ദകമ പദനി സംഗീതമേ, അമര സല്ലാപമേ. തിട്ടിക സരി ക സരി നിഗ നിഗ നി സരി സ നിരി ധനി ദപകമ പദനി സ പദമ പ സനി ഗരി ഗനി സ ദപനി ദ സിട്ടി സ ഗരി സ സനി സ മഗരി സരി ഗ തിഗ മഗരി നി ധനി ഗരി ധനി ദധനി ദപമ മനി ദപമ ഗ ഗമ മപ പദ ധനി നി സ സനി തിഗ ഗമ തിഗ ഗരി നി സ ധനി സരി സ സ സ സ ധനി സ ഗരി നി ധനി ദ ധനി ധനി ദപമ മനി ദപമ ഗ ഗ ഗ മനി ദപമ പദ നി സ തിഗ സരി സനി ഗരി സനി സ നി സനി ധനി സനി ദപ ദ ഗരി സ ഗ തി സനി ധരി ഗനി രി സനി ദപ സനി ദ നീ ദപ മ ഗമ പദ പ മപ ധനി ദ പദ നി സനി ഗമ പദ ഗമ പദ പ മപ ധനി മപ ധനി സ പദ നി സ പദ നി സരി ഗരി സനി സ നി സനി ധനി സനി ദ പദ പദ നി സ പദ നി സരി നി സരി ഗ ഗരി സനി ധരി സനി ദപ ഗമ പദ നി സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അമര സല്ലാപമേ. അങ്ങനെ കുറേ പാട്ടുകൾ. അപ്പൊ അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുണ്ട്. അപ്പൊ അദ്ദേഹം വിളിച്ചിരുന്നു കഴിഞ്ഞ വർഷം അല്ലേ, ഇത് കേട്ടിട്ട്? ഇത് കേട്ടിട്ട്. അത് ഏറ്റവും ഭയങ്കര ഭാഗ്യമല്ലേ. കട്ടിലിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം വിളിച്ച് ഹലോ, ഞാനും മോഹൻലാലാണ്, ഗുഡ് മോർണിംഗ്. ഞാൻ എണ്ണിട്ട് ഒറ്റ ഓട്ടം പറഞ്ഞെങ്കിൽ എന്തോ പറഞ്ഞു അങ്ങനെ ഓർത്തു. ഞാൻ പറഞ്ഞു ലാലട്ട, ഞാന് ഇതെല്ലാം പാട്ടുകള് സുമേഷിന്റെ കേൾക്കുന്നുണ്ട്. അദ്ദേഹം ഇവിടെ തന്നെ, അദ്ദേഹത്തിന് അപ്പം അത് അത് പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് ഇവിടെ കോറ്റാത്തൂര് അയ്യൂർ ഇവിടെ വരാറുണ്ട്. അയ്യോ അതെ ലാലട്ട, ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ ജീവനാണ് ലാലട്ട, എനിക്ക് പ്രാന്ത ലാലട്ട, അയ്യോ എന്റെ ദൈവമേ ലാലട്ട. ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, എനിക്ക് എന്താ പറയണ്ടെന്ന് പോലും അറിയാൻ പറ്റാതായി പോയി. അപ്രതീക്ഷിതമായിട്ടുള്ള വിളിയായിരുന്നു, അതൊരു ഭയങ്കര അനുഭവമായിരുന്നു ജീവിതം. ഇനി എല്ലാ വർഷങ്ങളിലും കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പറഞ്ഞു യാതൊരു കാരണവശാലും പാടാതിരിക്കരുത്. അത്രയും വലിയൊരു അപ്രീസിയേഷൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടുക, അദ്ദേഹം തിരിച്ചറിയുക, അത് കേൾക്കുക, അപ്പൊ അത് തിരിച്ച് വിളിച്ച് സംസാരിക്കാനുള്ള ഒരു കലാകാരൻ. അത്രയും സമയം അദ്ദേഹം
അത് തന്നെ ഏറ്റവും ഭാഗ്യമാണ്. പിന്നെ കുറച്ചു മുമ്പ് സുമേഷ് പറഞ്ഞില്ലേ, ഞാനായത് കൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ ആ വിഷമത്തെയൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൊണ്ട് എല്ലാം മറികടക്കാൻ പറ്റും. തീർച്ചയായിട്ടും. പിന്നെ ജയസൂര്യ ചേട്ടായി വിളിച്ചായിരുന്നു, അത് ആകാശമായവളെ അകലെ പറന്നവളെ ചിറകായിരുന്നല്ലോ നീ അറിയാതെ പോയെന്നു ഞാൻ നിഴലോ മാഞ്ഞു പോയി വഴിയും മറന്നു പോയി തോരാത്തരാ മഴയിൽ ചൂട്ടുമണഞ്ഞു പോയി പാട്ടും മുറിഞ്ഞു പോയി ഞാനും ശൂന്യമായി. ഈ പാട്ട് പാടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതാ. ജസ്വിന്റെ ചേട്ടായിക്ക് ഇതുപോലെ ജന്മദിനാശംസകൾ നേർന്നുണ്ട്. അദ്ദേഹം വിളിച്ചു, അവരെ നാദൃഷയൊക്കെ വിളിച്ചു. അത് ഉന്നാരപ്പൂങ്കാട്ടിൽ ഒരു കുഞ്ഞാഞ്ഞിലിച്ചോട്ടിൽ ചെന്നേറിയാൽ കാണാം മഴവില്ലാങ്കിളിക്കൂട്. ഈ പാട്ട് പാടിയിട്ട് ശരിക്കും ആ പാട്ട് പാടിയതായിരുന്നു. എനിക്കിപ്പോ സുമേഷ് പാടിയപ്പോ സുമേഷ് തന്നെ ഏറ്റവും കൂടുതൽ നാദൃഷക്ക് ഇതെടുത്ത് പോസ്റ്റ് ചെയ്തു. ഇപ്പൊ ജയസൂര്യ ചേട്ടൻ ഈ ആകാശമാളെ പോസ്റ്റ് ചെയ്തായിരുന്നു, അവരെ നാദൃഷക്ക് ഈ പാട്ടെടുത്ത് പോസ്റ്റ് ചെയ്തപ്പോ അതിനകത്ത് ഏറ്റവും കൂടുതൽ വന്ന കമന്റ് ഇദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കത്തില്ലായിരുന്നു, ഇദ്ദേഹത്തിനൊക്കെ ഒരു അവസരം കൊടുത്ത ദാസാറിന് ഈ പാട്ട് കിട്ടിട്ടു. പക്ഷേ അദ്ദേഹം പാട്ടിന്റെ ഇതല്ലേ അവര് നോക്കുന്നത്. നമ്മളെ കൊണ്ട് പാടി വെച്ചാൽ ഏത് സുമേഷ് ആയിരുന്ന അറിഞ്ഞു വരണ്ടേ. ദാസാറാണെങ്കിലും അങ്ങനല്ലേ, അങ്ങനെ പതുക്കെ പതുക്കെ പതുക്കെയല്ലേ നമുക്കൊരു ഇതുണ്ടാവുക. പിന്നെ ഒരുപാട് സ്റ്റേജ് ഷോകൾ ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ, ചില ദിവസങ്ങളിൽ ഡബിൾസ് ഭയങ്കര പരിപാടികളുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രേക്ഷകരെ കാണികളെ കയ്യിലെടുക്കുന്ന സുമേഷിന്റെ ഒരു മാസ്റ്റർ പീസ് പാട്ട് ഏതാ? മാസ്റ്റർ പീസ് എം ജി സാറിന്റെ പാട്ടുകൾ എന്റെ ടോണുമായിട്ട് ഒത്തിരി ആൾക്കാർ പറയാറുണ്ട്. അപ്പം അത് സ്പോട്ട് സിംഗിങ് ഒക്കെ ഞാൻ ചെയ്യും. നമ്മുടെ ഈ സമോഡൽ ചിത്രത്തിലെ നഗമോ ഓ മോഗനലേനി അത് ആ വിഷ്വൽ ഇട്ടോണ്ടാ ലാലേട്ടനും നെടുമുടി സാറും ഇങ്ങനെ അഭിനയിക്കുന്ന ആ വിഷ്വൽ തന്നെ ഇട്ടോണ്ട് അതിന്റെ രണ്ടു പേർ കൂടെ ഇത് ചെയ്യും. അങ്ങനെ നെടുമുടി സാറിന് അങ്ങനെ ചെയ്യുന്നത് എം ജി സാറിന്റെ ആ ടോണ് ലാലേട്ടനും കൊടുത്തു. അതിന് ഭയങ്കര ക്ലാപ്പാണ് വേദിയില്. കാരണം കുറച്ചു നേരം കഴിയുമ്പോ ഞാൻ പാടുവാണോ എന്ന് അവർക്ക് ഡൗട്ട് ആണ്. ദാസാറിനെ അങ്ങനെ ചെയ്യാറുണ്ട്, ഇപ്പൊ പനി അടിച്ചിരിക്കുക അല്ലെങ്കിൽ അത് ആ ബോക്സിൽ കേൾക്കുമ്പോ അവിടെ ഒന്ന് കേൾക്കുമ്പോ ലൈവിൽ പക്കയാണ്, നല്ല രസമാണ്. അപ്പൊ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസും ഷോസും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതിനിടയ്ക്ക് കുടുംബത്തെ പറ്റി ഒന്നും പറഞ്ഞില്ല, ഒന്ന് പറയാമോ? അതെ, സംഗീതത്തിൽ എന്റെ ആദ്യ ഗുരു എന്റെ അച്ഛനാണ്. അമ്മ സംഗീതം പാടിയ നമ്മൾ സഹിക്കത്തില്ല, ഒരു തുള്ളി പോയി എനിക്ക് കിട്ടിയിട്ടില്ല. അല്ല, അമ്മയുടെ പ്രാർത്ഥനയാണ് തീർച്ചയായിട്ടും. ഇപ്പോഴും അമ്മ കരഞ്ഞ് പ്രാർത്ഥിക്കുക, അത് ഈ കണ്ണിനൊക്കെ ഇത്രയും കാഴ്ചയെങ്കിലും നിലനിൽക്കുന്ന അമ്മയുടെ പ്രാർത്ഥന ഉണ്ടാ. പിന്നെ എന്റെ വൈഫ്, എന്റെ അനിയൻ, പാട്ടുകാരനാണോ? ആ അനിയന് ശ്രുതീഷ് എന്നാ അവന്റെ പേര്, ശ്രുതീഷ്. ശ്രുതീഷ് അതായത് ഞാനുണ്ടായി കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ഞാൻ ഒന്നാം ക്ലാസ്സിൽ അങ്ങോട്ട് പഠിക്കുന്ന ടൈമിലും വരെ ഞാൻ പാടുന്നൊന്നുമില്ല. അപ്പോ അച്ഛനോർത്ത് ഇനിയും അനിയൻ അവനായിരിക്കും പാടുന്നതെന്ന് ഓർത്ത് അവന് വലിയ കാര്യത്തിന് ശ്രുതീഷ് പകർപ്പായിരുന്നു. പക്ഷെ അവൻ ചതിച്ചു, ശ്രുതീഷ് ചതിച്ചു, സുമേഷ് രക്ഷിച്ചു. അങ്ങനെ അത് അച്ഛനെ പറ്റിയൊരു അവനിപ്പോഴും പറയും. ശ്രുതീഷ് എന്ത് ചെയ്യ ഇപ്പോ? അവന് സിവിൽ എഞ്ചിനീയർ. അവൻ പാടും കേട്ടോ, ശ്രുതിബോധവും താളബോധവും എല്ലാം ഉണ്ട്. അവൻ കുറെ നാൾ മൃദംഗം ഒക്കെ പഠിച്ചു. അവന് ഞാൻ ഇടയ്ക്ക് പറഞ്ഞു, നീ മൃദംഗം എല്ലാം പഠിക്കാൻ എന്റെ കൂടി പ്രോഗ്രാംസിനൊക്കെ ഒരു ഇൻസ്ട്രുമെന്റ് അവന് പ്ലേ ചെയ്യായിരുന്നു. എന്ത് ചെയ്യാൻ, അവന് ഭയങ്കര താല്പര്യമുണ്ട്. എന്റെ ചെറിയ എന്തെങ്കിലും എനിക്കൊരു മിസ്റ്റേക്ക് ഉണ്ടായപ്പോ അവൻ അറിയാം പറ്റും. ആ ഒരു ജ്ഞാനം ഉണ്ട് അച്ഛന്റെ ആ ഒരു അമ്മയുടെ ആ ഒരു ഇത് കിട്ടിയിട്ടില്ല മ്യൂസിക്കില്. പിന്നെ വൈഫ് അവള് അയ്യ അത് ഭയങ്കര കോമഡി. അത് പുതുപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഇനി ഇപ്പൊ ഇവിടെ കൂടെ ഉള്ളെന്ന് തോന്നുന്നു, പറയാം അറിയട്ടെ നമ്മുടെ പ്രേക്ഷകരോട് അറിയട്ടെ. അതായത് പുതുപ്പള്ളി എന്ന സ്ഥലത്ത് നമ്മുടെ സമുദായത്തിന്റെ ഒരു പ്രോഗ്രാം. അപ്പൊ അവിടെ വെച്ച് സുമേഷ് അരൂർ നയിക്കുന്ന ഗാനസംഗീതമായിട്ട് പ്രോഗ്രാം. അപ്പൊ അവിടെ കുറെ പെൺകുട്ടികളും ഉണ്ടായിരുന്നു കൂടെ ഡ്യൂറ്റ് ഒക്കെ പാടാൻ. അപ്പൊ അവിടെ വെച്ച് ഓരോ പെൺകുട്ടികളും ഇങ്ങനെ ഡ്യൂറ്റ് പാടി, അവരൊക്കെ എന്നോട് ഒന്ന് പേടിച്ചാ പാടാൻ. ഞാനുണ്ട് വലിയ സംഭവം, ഞാനെങ്ങനെ ഇവരോട് പാടുമെന്ന് ഓർത്താ ഞാന്. എന്നിട്ട് ഒരു പെൺകുട്ടി എന്റെ ഇതെന്റെ ഇത്ര കണ്ടേ ഉള്ളൂ. അപ്പൊ ആ കുട്ടി ഞാനിവിടെ അകലേ ആ സോങ് പാടി.
അപ്പൊ അത് അത് പാടുമ്പോ ഇങ്ങനെ വിബ്രാറ്റോ ഭയങ്കരമായിട്ട് വിറയ്ക്കുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോ അതിന്റെ കാല് തൊട്ട് ഇങ്ങനെ വിറച്ച് നിക്കുക. ഞാൻ ചോദിച്ചു എന്തിനാ മോളെ, ഒരു ചേട്ടന്റെ കൂടെ പാടുന്നതല്ലേ എന്ന്. എന്നിട്ട് അങ്ങനെ ഒന്ന് പാടി പാടി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായി. അപ്പൊ ഒരു വിശിഷ്ട അതിഥി വരുന്ന ഒരു ഫംഗ്ഷൻ ആയിരുന്നു. അപ്പൊ അതിഥി വരുന്നതിന് മുന്നേ എന്നോട് തലേന്ന് പാടി ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അപ്പൊ ഈ കുട്ടി അടുത്ത് നിൽപ്പുണ്ട്. അപ്പൊ തലേന്ന് ഞാൻ ഹരിമുരളി ചുമ്മാ ട്രൈ ചെയ്തായിരുന്നു, ചെറിയ പോർഷൻസ്. അപ്പൊ ഈ കുട്ടി പറഞ്ഞ് തലേന്ന് പാടി ഹരിമുരളി പാടിയാ മതി ചേട്ടാ, ഹരിമുരളി പാടിയാ മതി. അന്ന് ഹരിമുരളി പാടിയതിന്റെ ഫലമായിട്ട് ഇന്ന് രണ്ട് കുട്ടി ഹരിമുരികൾ ഒക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. അതാണ് അശ്വതി ഇപ്പൊ പാട്ടൊക്കെ പാടാറുണ്ട്. അവള് അവള് ഞാനോട് ഈ ചെറിയ റിസപ്ഷൻ അങ്ങനെയുള്ള പ്രോഗ്രാംസിന് എന്റെ ഗാനമേള പരിപാടിയുണ്ട്. ഉത്സവ സീസൺ ആകുമ്പോൾ അതാ എനിക്ക് ഏറ്റവും കൂടുതൽ. ചന്ദ്രകുളി സെറ്റപ്പ് കാണുമ്പോൾ എല്ലാവരും എന്നെ ഭക്തിക്ക, എനിക്ക് അതാ താല്പര്യം. കാരണം ഒരു 7 മണി 8 മണിക്ക് തുടങ്ങി 10 മണി 11 മണി ആകുമ്പോൾ വീട്ടിൽ വരും. ഈ കണ്ണിനാണെങ്കിലും മറ്റേ എന്നെ ഒരുപാട് ട്രൂപ്പുകാര് കണ്ണൂര് കാസർഗോഡ് സൈഡിൽ നിന്നെല്ലാം വിളിക്കാറുണ്ട്. ഞാൻ പോകാറില്ല കാരണം വയ്യാത്തോണ്ട്. അങ്ങനെ ഒരുപാട് പരിപാടികൾ എല്ലാ വർഷവും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിവാകും. പരിപാടി ആ ഡേറ്റിലുണ്ട് അല്ലേ, എന്നും പരിപാടി കിട്ടും. ഞാൻ കൂടുതൽ ഇടയ്ക്ക് നമ്മുടെ ആ ഒരു കൊറോണ കോവിഡ് സമയത്ത് കുറച്ച് നല്ല ബ്രേക്ക് ആയി കാണുമല്ലേ. കുറച്ച് പരിപാടി അതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് പേരൊക്കെ എന്നെ കോൺടാക്ട് ചെയ്ത് അവരൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത് സാമ്പത്തികം അങ്ങനെ കാര്യങ്ങൾ ഓടിപ്പോയി. എന്തോ ചെയ്യാനാ, എനിക്ക് വേറെ ഒരു പരിപാടി അറിയത്തില്ല, ഇതും വൃത്തിയായിട്ട് അറിയില്ല. തീർച്ചയായിട്ടും കലാകാരന്മാരെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു സമയമാണ് കോവിഡ് എന്ന് പറയുന്നത്. അദ്ദേഹം സഹായിച്ച് വീണ്ടും വലിയ കുഴപ്പമില്ലാതെ വന്നോണ്ടിരുന്നതായിരുന്നു. വീണ്ടും ഇങ്ങനെ എത്തിയൊക്കെ നോക്കുന്നുണ്ട് നമ്മുടെ അപ്പുറപ്പുറത്ത്. ആ എന്തായാലും അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് നമ്മൾ വരാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ വേറൊരു സംഭവം, എനിക്ക് കഴിഞ്ഞിടയ്ക്ക് രണ്ട് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡും കഴിഞ്ഞ ദിവസമാണ് കിട്ടിയത്. അതായത് 2022 ട്രൈ ചെയ്ത, അതായത് 3 മണിക്കൂർ 3 മിനിറ്റ് ഒറ്റ ഇരിപ്പിന് 60 പാട്ടുകൾ ഡെസ്കിൽ താളം അടിച്ചുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പാടി. 2.5 മണിക്കൂർ ചെയ്യാൻ വേണ്ടി ഇരുന്നേ, അത് കഴിഞ്ഞ് 2.5 ആയി. അപ്പൊ തന്നെ എന്റെ ചെവി രണ്ടും അടച്ചു, കൈയൊക്കെ കോച്ചി പിടിക്കുന്ന പോലെ ആയി. 3 മണിക്കൂർ ആയപ്പോഴത്തേനും നിരത്തൂടെയാണ് ഇങ്ങനെ ഒഴുകുന്നു. ഞാൻ അടുത്ത് എന്തുവാ നോക്കിയപ്പോ വേർത്ത് കുളിച്ചിട്ട് ഇങ്ങനെ ഒഴുക. അപ്പം അങ്ങനെ ഞാൻ 3 മണിക്കൂർ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ തന്നെ പുള്ളി എനിക്ക് എന്തോ പാടുന്നതെന്ന് പോലുള്ള റിലേ പോയി, വെളി എന്തോ പാടുന്നുണ്ടെന്ന് മനസ്സിലായി. എന്നിട്ട് 3 മണിക്കൂർ 3 മിനിറ്റ് പാടി. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്. അപ്പൊ അത് ഗിന്നസിനോട് ട്രൈ ചെയ്യാനാണ്. അപ്പൊ അത് കുറച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഇനി ഗിന്നസിലോട്ടും പോകണം. അപ്പൊ സുമേഷ് നേരത്തെ പറഞ്ഞാലുള്ള ആ ഒരു എന്താ സുമേഷിന്റെ പേര് ഇനി ഗിന്നസ് റെക്കോർഡ് വഴിയൊക്കെയാണ് പാട്ടിനേക്കാളും ചിലപ്പോ ഈ ഒരു ലെവലിൽ നമ്മൾ അറിയപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും. അപ്പൊ നമ്മളിപ്പോ ഇനി ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്കാണ് നമ്മുടെ ലക്ഷ്യം പ്രധാനമായിട്ട് വരണം. പിന്നെ പാട്ടിലല്ലാതെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഇപ്പൊ മ്യൂസിക് ചെയ്യുന്നുണ്ട്, അങ്ങനെ ആൽബംസ് ഒക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ ഇന്നതുപോലെ സ്വന്തമായിട്ടൊരു ട്രൂപ്പ്, അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ആഗ്രഹം ഉണ്ടോ? ട്രൂപ്പ് അങ്ങനെ ഒരു ഇതില്ല. എനിക്ക് ഒരുപാട് ട്രൂപ്പുകൾ എന്നെ മെയിൻ ആയിട്ടൊക്കെ സിംഗർ ആക്കി അങ്ങനെയൊക്കെ വിളിച്ചുണ്ട്, അല്ല വിളിച്ചതാണ്, ഞാൻ പോകുന്നില്ല. ഞാൻ ഒരു ആദ്യം പാടി തുടങ്ങിയ ട്രൂപ്പ് കൊച്ചിൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ചേർത്തലയിലുള്ള ബൽറാം സാർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമായിരുന്നു. അദ്ദേഹം ഇപ്പൊ മരിച്ചുപോയി. ആ ട്രൂപ്പിൽ ഉണ്ടോന്ന് അറിയില്ല. ഇപ്പൊ എന്നതാ ഞാൻ ഫസ്റ്റ് പാടിയത്. അതിനകത്ത് 2 കൊല്ലം ഡേ ഉറക്കം, നൈറ്റ് ഡബിളും ത്രിബിളും പരിപാടി. ഞാൻ ഇങ്ങനെ കല്യാണത്തിനെല്ലാം മുന്നേ അങ്ങനെ അലഞ്ഞലഞ്ഞാണ് എനിക്ക് ഈ വിഷയം ഇത്രയും കൂടി. ഞാൻ അവസാനം ആ സാറിനോട് പറഞ്ഞു, സാറേ എനിക്ക് പറ്റത്തില്ല. അപ്പം അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോരുവായിരുന്നു. സുമേഷ് എപ്പം വേണേലും തിരിച്ചു വരാം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കേന്ദ്ര സംഗീതി വന്നതുമല്ല. ഫ്യൂച്ചർ എന്തെങ്കിലും സ്വന്തമായിട്ട് ആഗ്രഹങ്ങൾ എന്തെങ്കിലും? ആഗ്രഹം എന്ന് വെച്ചാ എനിക്ക് ചാകുന്നതിന് മുന്നേ നല്ല ഏതെങ്കിലും ഒരു പടം പാടണമെന്നുണ്ട്. ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ അതിനു വേണ്ടി ഇന്നും ഇന്ന് ഇന്ന് നമ്മുടെ മാനേ ആ പാട്ട് ഫേസ്ബുക്കിൽ ഇന്നലെ പോസ്റ്റ് ചെയ്തായിരുന്നു. 10,000-15,000 പേര് കണ്ടു. അപ്പൊ അത് നാദശുക്കായ്ക്കും ജയറാമേട്ടനും അവർക്കൊക്കെ എല്ലാം ഇട്ട് കൊടുത്തേക്കുവാ. എന്നിട്ട് എല്ലാരും ഇങ്ങനെ എന്തെങ്കിലും 4 വരിയെങ്കിലും കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഡെയിലി ഇങ്ങനെ കഞ്ഞിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്തെങ്കിലും ആരെ ഇവര് ചിലരെല്ലാം റിപ്ലൈ വരും കേട്ടോ. ജോണി ആന്റണി സാറൊക്കെ എനിക്ക് എപ്പോഴും നല്ല മനുഷ്യനായിട്ട് എനിക്ക് റിപ്ലൈ വരും. എത്ര തിരക്കാ, അതായത് ഇപ്പൊ ഉള്ള പടത്തിനെല്ലാം ഉണ്ടല്ലോ. അദ്ദേഹം ഒരു സംവിധായകനായിട്ട് വന്നിട്ട് ഇപ്പം അതിനെക്കാട്ടിലും അദ്ദേഹത്തിന് വളരെ ആക്ടിങ് ആണെന്ന് തോന്നുന്നു. സംവിധാനമാണോ അഭിനയമാണോ ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റാതെ റീപ്ലൈ എനിക്ക് എപ്പോഴും റീപ്ലൈ ചെയ്യും. രഞ്ജി പണിക്കർ സാർ റീപ്ലൈ ചെയ്യും. ജയറാമേട്ടൻ ഇന്നൊരു ലവ് ഇതൊക്കെ അയച്ചിട്ടുണ്ട്. ഇന്നത്തെ ന്യൂസ് പേപ്പറിലുണ്ട് ഈ മാതൃഭൂമിയിൽ എന്നെ കുറിച്ച് ഒരു ചെറിയ ഫീച്ചർ ഉണ്ട്. അപ്പൊ അത് ജയറാമേട്ടൻ ഇട്ട് കൊടുത്തപ്പോ ജയറാമേട്ടൻ റീപ്ലൈ ചെയ്തു. അപ്പൊ ഒരുപാട് ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പാട്ടിലായിരുന്നു. പിന്നെ അതിലും ചെറിയൊരു ആഗ്രഹം ഉണ്ട്, തീരെ ചെറുതാ.
നല്ലൊരു സിനിമ പാട്ട് ഇങ്ങനെ പാടുക, പിന്നെ സ്റ്റേറ്റ് പാടുക, അത്ര അങ്ങനെയുള്ള ചെറിയ നമുക്ക് അങ്ങനെ ആഗ്രഹങ്ങൾ വെക്കാമല്ലോ. അതെ, തീർച്ചയായിട്ടും നമ്മൾ അത്രത്തോളം ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ സ്വപ്നം കണ്ടാൽ മാത്രമേ നമുക്ക് വളരെ ചെറുതായിട്ടെങ്കിലും പിന്നെ ഈശ്വരന്റെ അനുഗ്രഹവും നമ്മുടെ പരിശ്രമവും ഉണ്ടെങ്കിൽ മാത്രമേ. എനിക്കറിയാം എന്നെക്കാളും അസാധ്യമായിട്ടൊക്കെ പറഞ്ഞ ഇഷ്ടം പോലെ ഒരുപാട് പേരുണ്ട്. അതിനിടയ്ക്ക് ഇത്രയെങ്കിലും ഒരു ചെറിയ പേരെങ്കിലും സാധിച്ചത് മഹാഭാഗ്യമെന്ന് ഞാൻ കരുതുന്നു. ചേച്ചിയൊക്കെ തന്നെ ഇങ്ങനെ ഒരു ചാനലോട്ട് ഇവിടെ വരാൻ സുമേഷ് വിചാരിക്കുന്നുണ്ട്. സുമേഷിന് അത്ര വലിയ റീച്ചില്ല, അതൊക്കെ ചുമ്മാ തെറ്റിദ്ധാരണയാണ് കേട്ടോ. ഒട്ടില്ലെന്നല്ല, അത്യാവശ്യം നമുക്കൊക്കെ നമ്മുടെ നമ്മുടെ ഞങ്ങളുടെ ഭാഗമാണെങ്കിൽ പോലും കൊല്ലം സൈഡ് ആണെങ്കിലും എല്ലാവർക്കും അത്യാവശ്യം അറിയാൻ പറ്റുന്ന ഒരു പ്രശസ്തനായ ഒരു പിന്നണി ഗായകൻ എന്നുള്ള ഒരു ലെവലിൽ തന്നെയാണ് സുമേഷിനെ കാണുന്നത്. പക്ഷെ ഇനിയും ഈ പറഞ്ഞതുപോലെ ഒരുപാട് നല്ല പാട്ടുകളും നല്ല സംഗീത സംവിധായകരുടെ പാട്ടുകളും നല്ല നല്ല സിനിമകളിലും പാടി, എസ്പെഷ്യലി ഇപ്പൊ ഞാനും ഒരു വലിയ ലാലേട്ടൻ ഫാനാണ് കേട്ടോ. കാര്യം എനിക്ക് അദ്ദേഹത്തെ കാണുക എന്ന് പറയുന്നതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോ അദ്ദേഹത്തിന്റെ എപ്പോഴേലും വിളിക്കും പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല, കാണണം. എനിക്ക് ഇത് ഫുള്ളൊന്ന് പോകുന്നതിന് മുന്നേ ലാലേട്ടൻ ഒന്ന് നേരിട്ട് കാണണം. തീർച്ചയായിട്ടും അത് സാധിക്കും കേട്ടോ. ഞാനും പ്രാർത്ഥിക്കാം കൂട്ടത്തിൽ എന്നെ ഇവിടെ കാണാൻ പറ്റില്ല. നമുക്ക് ഒന്നിച്ചു പോയി കാണാം. അപ്പൊ അങ്ങനെ ലാലേട്ടന്റെ സിനിമയിലേക്ക് ഇതുപോലെ നല്ല പാട്ട് സുമേഷിന് പാടാൻ പറ്റണേന്ന് ഞാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുകയാണ്. ആ കെയർ ഓഫ് നമുക്ക് ലാലേട്ടനെ കാണുകയും ചെയ്യാം. ഓക്കെ, രണ്ടും സുഹൃത്തുക്കളുണ്ട്, എന്റെ ചങ്ക് സുഹൃത്തുക്കളാണ്. ഒന്ന് റിബു മാത്തി എന്ന് പറഞ്ഞിട്ട് അടുത്ത് തന്നെ ഉള്ളതാണ്. അദ്ദേഹം ഖത്തറിലെ ഫാമിലി അല്ല. ഞാൻ ഈ ഇതിന് നമ്മള് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡും ഒക്കെ ട്രൈ ചെയ്യുമ്പോൾ അതിനകത്തോട്ട് പൈസ കൊടുക്കണം, എന്നാലേ അവർ ഈ സാധനം ഇങ്ങോട്ട് അയച്ചു. ഗിന്നസിന് ട്രൈ ചെയ്യാത്തത് 100,000 രൂപയാണ് വേൾഡ് റെക്കോർഡിന്. 100,000 രൂപ നമ്മള് കൊടുക്കണം. അപ്പൊ ഇതിന് 10,000-11,000 രൂപ ഇതിന് മുടക്കി. എന്റെ എവിടെ പൈസ പരിപാടിക്ക് കിട്ടുന്ന കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം ഓടണം. അപ്പൊ എനിക്ക് ഞാനിത് ട്രൈ ചെയ്യാം. അപ്പൊ ആ സഹോ പറഞ്ഞു സുമേഷ് ചേട്ടനെ അത് ട്രൈ ചെയ്ത് റെഡി ആക്കിക്കോ, പൈസയുടെ കാര്യം ചിന്തിക്കുകയേ വേണ്ട. അങ്ങനെ ഒരു എന്താ നമ്മുടെ നമ്മുടെ ബന്ധുക്കൾ പോലും ചിലപ്പോ അത്ര ഒരു ചിലപ്പോ അതുപോലെ ബന്ധത്തിനേക്കാളും ഒക്കെ അപ്പുറം ആ ബന്ധം. പിന്നെ ജയേഷ്പിള്ള വരികൾ എഴുതുന്നേ, പിന്നെ പ്രശാന്തി ചേട്ടായി ഖത്തറിലുള്ള അവരൊക്കെ എന്റെ പേജ് കൈകാര്യം ചെയ്യുന്നത്. എനിക്ക് എപ്പോഴും ഈ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന വിഷയമുള്ളതുകൊണ്ട് അവരൊക്കെയാണ്. അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത് ആരെങ്കിലും കാണുമല്ലോ ഈ പറഞ്ഞതുപോലെ നമ്മളെ സഹായിക്കാനായിട്ട്. ഇപ്പൊ നമ്മുടെ ട്രൈ ചെയ്യാനിരുന്നല്ലേ ഈ ഗിന്നസ് റെക്കോർഡ് അല്ല ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്. അത് വേറെ സുരാജ് എന്നും പറഞ്ഞിട്ട് ഒരു ചേട്ടൻ ജയ്പൂര് ജോലി ചെയ്യുന്നത്, അദ്ദേഹം ഹോസ്പിറ്റലില്ല. അവിടെ ഈ എത്രയോ എക്സ്റേ ഇത്ര മിനിറ്റ് കൊണ്ട് എക്സ്റേ എടുത്തിട്ട് അദ്ദേഹത്തിന് ഈ റെക്കോർഡ് കിട്ടി. അപ്പൊ അദ്ദേഹം എന്നോട് അദ്ദേഹം വലിയ റീച്ച് ആയില്ല, അദ്ദേഹം എന്നോട് സുമേഷിന് ട്രൈ ചെയ്യത്തില്ലേ, സുമേഷിനാകുമ്പോ ആൾക്കാർ അംഗീകരിക്കുകയും ചെയ്യും. അങ്ങനെ പറഞ്ഞ് അങ്ങനെ ആ ചേട്ടനാണ് ഇതിന് പ്രചോദനം. ചേട്ടായോട് നന്ദി പറയുന്നു. അതെ അതെ, ഇനിയിപ്പോ നമുക്ക് ഗിന്നസ് റെക്കോർഡ്, പിന്നെ നമുക്ക് കുറച്ച് നല്ല പാട്ടുകൾ, എസ്പെഷ്യലി നമ്മുടെ ലാലേട്ടന് വേണ്ടി സിനിമയിൽ പാട്ട് പാടുക എന്ന് പറയുന്നത് എന്റെയും ഏറ്റവും വലിയൊരു ആഗ്രഹം. അപ്പൊ തീർച്ചയായിട്ടും അത് നടക്കും, തീർച്ചയായിട്ടും നടക്കും കേട്ടോ. അത് നമ്മൾ അത്ര ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം അത് എപ്പോഴെങ്കിലും ദൈവം നമ്മളെ അവിടെ കൊണ്ടുവന്ന് എത്തിക്കും, അത് ഉറപ്പാണ് ആ കാര്യം. യാതൊരു മാറ്റവും ലാലേട്ടന്റെ ഒരു ഐടി വിഭാഗം കൈകാര്യം ചെയ്യുന്ന മെസ്സേജ് റിപ്ലൈ കൊടുക്കുമ്പോ അത് തന്നെ ഒരു റെസ്പോൺസ് കിട്ടാന്ന് പറയുന്നത് കൊള്ളാം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവര് കേട്ടിട്ടായിരിക്കുമല്ലോ അദ്ദേഹത്തെ അറിയിച്ചതെല്ലാം. അതെ 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 അതെ. അപ്പൊ അത് കൃത്യമായിട്ട് അവര് വാച്ച് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അത് നല്ല, ഞാൻ പറഞ്ഞതുപോലെ നല്ല മ്യൂസിക് ഡയറക്ടേഴ്സിലും എത്തട്ടെ. പിന്നെ അതുപോലെ സ്വന്തമായിട്ട് മ്യൂസിക് ചെയ്ത് ഈ ആൽബംസ് ഒക്കെ ഒരുപാട് ചെയ്യുക, ജനങ്ങളിലേക്ക് ഒരുപാട് റീച്ച് വരും. അപ്പൊ അതിനെല്ലാം ചേച്ചിയോട് സംസാരിക്കുമ്പോൾ എനിക്ക് നല്ല പെയിൻ ഉണ്ട്. സംസാരിച്ചു കഴിയുമ്പോൾ പാടി കഴിയുമ്പോൾ ഇവിടെ പോയി പരിപാടി കഴിഞ്ഞിട്ട് വന്നാലും ഇങ്ങനെ ഡബിൾ ഒക്കെ രണ്ട് പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ പിന്നെ വന്ന് എനിക്ക് ഉറക്കം പോലും. വേദന വൈഫ് കടുക് അരച്ചിടുന്നു, കൊടിവള്ളി മറ്റേ അതൊക്കെ അരച്ചിടുക, കാരണം മരുന്ന് നീക്കത്തില്ല. എന്തേലും അതിന് എഫക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ചെല്ലുമ്പോ ഒരു ആശ്വാസം കിട്ടും. കൂടുതൽ സ്ട്രെയിൻ കാര്യങ്ങൾ കുറച്ച് കുറയ്ക്കണം. പക്ഷെ അത് ഈ ഒരു ഫീൽഡിൽ നമുക്ക് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ഇത് മാത്രം നോക്കിയാൽ പോരെ, ഫാമിലി നമ്മുടെ നമ്മുടെ വിശ്വസിച്ച് നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ ഭാര്യയും കുഞ്ഞുങ്ങളും, അത് ശരിയാണ് തീർച്ചയായിട്ടും. അപ്പൊ അതെല്ലാം ദൈവം അതിനെല്ലാം ഒരു എന്താ പറയാ അസുഖങ്ങൾക്ക് കുറവും അതിപ്പോ ആഗ്രഹങ്ങൾക്ക് അദ്ദേഹം ഒരു വഴി കാണിച്ചു തരട്ടെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും നടക്കും, ഉറപ്പാണ് കേട്ടോ. അപ്പൊ നമുക്ക് അതോടൊപ്പം അദ്ദേഹത്തിന്റെ എന്താ പറയാ വൈഫ് അശ്വതി നല്ലൊരു പാട്ടുകാരിയാണ്. അപ്പോ അവരൊന്നിച്ചുള്ള ഒരു പാട്ട് കൂടി കേട്ടിട്ട് നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അകലേ അകലേ
നീലാകാശം അകലേ അകലേ നീലാകാശം അലതൽ മേഘതീർത്ഥം അരികിലിൻ്റെ ഹൃദയാകാശം അലതൽ രാഗതീർത്ഥം അകലേ അകലേ നീലാകാശം അലതൽ മേഘതീർത്ഥം അരികിലിൻ്റെ ഹൃദയാകാശം അലതൽ രാഗതീർത്ഥം അകലേ നീലാകാശം അകലേ നീലാകാശം